ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഇറച്ചിപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീഫ് ആദ്യം തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി കൂട്ടിയിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ള ബീഫാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് രണ്ട് സവാള, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കറിവേപ്പില, മല്ലിയില, ഇത്രയാണ് ഞാൻ ഇടുന്നത്. ഞാൻ ഇതിലേക്ക് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഇനി അങ്ങനെ വേണമെന്നുള്ളവർ കുറച്ച് പച്ചമുളകും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു പാൻ വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ അതുപോലെ എണ്ണയോ എന്തായാലും യൂസ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ വറ്റിയെടുക്കണം. നമ്മൾ ഇതിലേക്കുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പേ ഞാൻ ഇടുന്നുള്ളൂ. ബീഫ് വേവിച്ചപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സവാളയ്ക്ക് വാങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും ആ പച്ചമുളം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ മസാലയിലേക്ക് ബീഫ് പിടിക്കുന്ന രൂപത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ദാ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിയിലേൻ്റെ. ഇനി ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി. ഓവറായിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരൊന്നും ആ മല്ലിയില ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുപൊടി റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് റംലാസിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 കപ്പ് പുട്ടുപൊടിയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളത്തിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാ വെള്ളത്തിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്, ചുടുവെള്ളം ഒന്നുമല്ല ചേർത്ത് കൊടുക്കുന്നത്. വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം 1-5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതിന് നമ്മുടെ പുട്ടുപൊടി നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുട്ടുപൊടിയൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ പുട്ടുപൊടിക്ക്. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ജസ്റ്റ് ഇങ്ങനെ കൈകൾ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതാ ഇതാണ് പുട്ടിൻ്റെ കൺസിസ്റ്റൻസി. ഇത്ര ആയാൽ തന്നെ നമ്മുടെ പുട്ടുപൊടി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ലൂസിൽ നിങ്ങൾ പുട്ടുപൊടി കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് തേങ്ങ കൂടി ചിരകി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ പുട്ടുപൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക. മസാലയൊക്കെ ചേർക്കുന്ന ടൈമിൽ ഓവറായിട്ട് മസാല ചേർത്ത് കൊടുക്കരുത്.
അപ്പോൾ പാകത്തിലുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് നമ്മൾ ഇത് പ്രസ് ചെയ്ത് കൊടുക്കരുത്. നമ്മുടെ ബീഫ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെയായിട്ട് വീണ്ടും നമ്മൾ അതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഓവറായിട്ട് ഇത് വെക്കൊന്നും വേണ്ട, നമുക്കൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഫുഡ് റെഡിയായി കിട്ടും. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇതുപോലെ തന്നെ ചിക്കനിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ ബീഫ് ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.